ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് പൂജ അവിടെ ആ ഡ്രോയ്ക്കകത്ത് നിന്ന് താൻ എഴുതി വെച്ച് ആ ലെറ്റർ എവിടെയെന്ന് മൊത്തത്തിൽ തപ്പുകയാണ്. അവസാനം പൂജയ്ക്ക് ആ ലെറ്റർ അവിടെ ഇല്ല എന്നും അത് മറ്റാരോ എടുത്തു എന്നും മനസ്സിലാകുക തന്നെ ചെയ്യുന്നു. എന്നാൽ അരവിന്ദ് അവിടെ പങ്കജിന്റെ അടുത്ത് പറയാണ്, ആ ലെറ്റർ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പങ്കജ് ചോദിക്കുകയുണ്ടായി, അച്ഛാ ആരാണ് ആ ലെറ്റർ എഴുതിയത്, അത് ആർക്ക് വേണ്ടിയാണ് കൊടുക്കാനായിട്ട് പൂജ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അയ്യോ അത് ഞാൻ നോക്കിയില്ലോ മോനെ, അച്ഛൻ എന്തൊരു മണ്ടന, അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പോലും അച്ഛൻ അത് അറിയില്ലേ. ഞാനെന്തിനാ മോനെ മറ്റുള്ള ഒരാളുടെ കത്തും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുന്നേ, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, നീ നിനക്ക് തരാനായിട്ട് നാളെ ഞാൻ നിനക്ക് തരാം കേട്ടോ. ശരി എന്നാ. എന്തായാലും പൂജ അത് ആർക്കോ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് എന്നുള്ളത് 100% ഉറപ്പാ. അവളത് ആർക്കാ കൊടുക്കേണ്ടത് എന്നുള്ളത് ഇനി ഞാൻ തീരുമാനിക്കും. അവളേതായാലും മറ്റൊരാൾക്ക് അതിങ്ങനെ കൊടുക്കാനായിട്ടും അവളുടെ സ്നേഹം കൊണ്ടുപോകാനായിട്ടും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പങ്കജ് മനസ്സിൽ പറയുന്നു. അതിനുശേഷം പൂജ പറയുന്നു, പങ്കജ് ഇപ്പൊ ഒത്തിരിയേറെ ലേറ്റായി, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു. പൂജ, പൂജ ഒറ്റയ്ക്ക് പോകണ്ട, ഒത്തിരി സമയം വൈകിയല്ലോ, ഞാൻ പൂജയെ കൊണ്ടുപോയി വിടണം. വേണ്ട പങ്കജ്, ഞാൻ പൊയ്ക്കോളാം. ഏയ് വേണ്ട പൂജ, ഞാൻ കൊണ്ടുപോയി വിടാന്നേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. ഏയ് വേണ്ട പങ്കജ്, വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പൂജ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ വീട്ടിൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് സുമിത്രയുടെ ആ ടെൻഷനും കാര്യങ്ങളും എല്ലാം അവിടെ പൂജയെ പറ്റിയാണ്. പൂജ എന്താ ഇതുവരെയായിട്ടും വരാത്തത്? അവിടെ സ്കൂളിൽ വെച്ച് ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായി. രഞ്ജിതയാണെങ്കിൽ താനുമായിട്ടൊരു വലിയ വെല്ലുവിളിയുടെ അവസാനം രഞ്ജിതയോട് സുമിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്രയുടെ ഉള്ളിലേക്ക് കയറി വരിക. അത്രയേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളും എല്ലാം രഞ്ജിതയായിട്ടുണ്ടായി. ഇനി രഞ്ജിത ആ വൈരാഗ്യങ്ങളെല്ലാം മോളോട് തീർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോൾ ഇതുവരെ എത്തിയിട്ടുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എന്തായിരിക്കും കാര്യമെന്നറിയാതെ സുമിത്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പുറത്തൊരു കോളിംഗ് ബെൽ അടിക്കുന്നത്. ആ മോളായിരിക്കും വന്നത്, ഇത്രയും ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് നേരെ ഇങ്ങ് പോരുള്ളൂല്ലോ, എന്നെ വിളിക്കാൻ നിൽക്കില്ലല്ലോ എന്നും പറഞ്ഞ് സുമിത്ര നേരെ ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന സരസ്വതി അമ്മേനെയാണ്. അപ്പൊ സരസ്വതി അമ്മയെ കണ്ട ഉടൻ തന്നെ സുമിത്ര ചോദിക്കുന്നു, അമ്മയോ, അമ്മ ഇതെവിടെ പോയതായിരുന്നു? ഞാന് ഇവിടുന്ന് ഇത്രയും നേരെ വരുന്ന് മുഷിഞ്ഞില്ലേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്നൊക്കെ കരുതിക്കൊണ്ട് ഞാന് ദീപുവിന്റെ വീട്ടിലൊക്കെ പോയിന്. ദീപുവിന്റെ വീട്ടിലോ? ദീപുവിന്റെ വീട്ടിൽ അമ്മ എന്തിനു പോയതാ? അതോ ഞാൻ അവിടെ ചെന്നിട്ട് അവരെയൊക്കെ എന്നെ കാണാന്ന് വിചാരിച്ചു. എത്ര നാളായി അവരെയൊക്കെ കണ്ടിട്ട്. അവിടെ ചെന്നപ്പോ ദീപുവും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അതെന്താ അവരുടെയും സ്വസ്ഥത കെടുത്താമെന്നാണോ അമ്മയിനും ഉദ്ദേശിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണോ അങ്ങോട്ട് പോയത്? ഏ നീ എന്താ സുമിത്ര ഇങ്ങനെ പറയുന്നേ, ഞാൻ ആ പഴയ സരസ്വതിയൊന്നും അല്ല എന്നുള്ളത് നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ അവിടെ പോയത് അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയാവോ? അവരുമായിട്ട് കുറേയേറെ സംസാരിച്ചിരുന്നു. എന്നോട് അവരവിടെ നിൽക്കാനായിട്ട് കുറേയേറെ പറഞ്ഞു. അമ്മയോട് അവിടെ നിൽക്കാൻ അവർ പറഞ്ഞു. ആ എന്നോട് പറഞ്ഞു അവർക്ക് എന്നെ എന്തിഷ്ടമാണെന്നറിയാവോ? ആ വീട്ടിലിപ്പം നിന്റെ അമ്മ ഇല്ലല്ലോ, നിന്റെ അമ്മ മരിച്ചു പോയില്ലേ, ആ സ്ഥാനത്ത് അവരെന്നെ ഇപ്പൊ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ഇപ്പൊ വലിയ കാര്യമാ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ച് നിന്നത് എന്ന് പറയുമ്പം, അല്ല ദീപു ഇന്ന് അവിടെ ഉണ്ടായിരുന്നു, ദീപു ഇപ്പൊ ജോലിക്ക് പോയില്ല? ഇല്ലില്ല, ദീപു ഇന്ന് ജോലിക്ക് പോയില്ല, ദീപു വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് കരുതിയിട്ട് അവൻ നിൽക്കാൻ തുടങ്ങുന്നതെന്ന്. ആണോ? ശരി, എന്തായാലും ഭക്ഷണം എടുത്തു വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാ പോന്നെ, എന്നാലും നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ശരി, ഞാനെന്നാ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്താ? അല്ല ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു മോളെ. ഞാനും നിന്നെ സഹായിക്കണം. വേണം, വാ അമ്മയുടെ വാ എന്ന് തന്നെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയാണ്. ഈ സമയത്ത് പൂജയാണെങ്കിൽ അവിടെ വരുന്ന വഴിയിൽ അപ്പൂനെ കാണണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. അപ്പൂനെ കാണാൻ വേണ്ടി തന്നെ വഴിയിലൊരിടത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പൂനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പേട്ട എവിടെയാന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്നടുത്തുണ്ട് എന്ന് പറയുന്നു. അപ്പേട്ടൻ ഇവിടെ വരെ ഒന്ന് വരൂ, എനിക്ക് വീട് വരെ പോവാനാ. അല്ല എന്താ പൂജ, ഞാൻ വന്നില്ലേലും നിന്നെ കൊണ്ടുപോയി വിടാനും കൊണ്ടുവരാനായിട്ടും വേറെ ആളുകളുണ്ടല്ലോ അവിടെ. ആരുടെ കാര്യം അപ്പോട്ടും പറയുന്നേ? ആ പങ്കജിന്റെ കാര്യം. അപ്പേട്ട വെറുതെ അനാവശ്യമൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പേട്ടൻ്റെ മനസ്സിലെന്താ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഒന്നുമില്ല, ഞാൻ കണ്ടായിരുന്നു ഇന്ന് ഞാൻ അവിടെ വന്നപ്പം. എന്ത് കണ്ടു? അപ്പേട്ടൻ എന്തിനാ ഇവിടെ വന്നേ? അതും ഞാൻ ആ വഴി പാസ് ചെയ്തു പോയപ്പം ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടുപേരും കൂടെയും ആ വണ്ടിയിൽ കയറി ഇങ്ങോട്ടും. ഓ, അത് മീറ്റിങ്ങിന് വേണ്ടി പോയതല്ലേ? അതിന് അപ്പേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ?
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ ജോലിക്ക് പോകണമെന്ന്? അവിടെ ജോലിക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ഈ എൻ്റെ തീരുമാനങ്ങൾ എന്തിനാ അപ്പോഴും വേണ്ട എന്ന് പറയുന്നേ? ഓ, നിന്റെ തീരുമാനങ്ങൾ എന്താന്ന് വെച്ചാൽ നീ ആയിക്കോ, ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോഴും വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. ശരി, ഞാൻ വന്നോളാം എന്ന് തന്നെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അപ്പു ബൈക്കും എടുത്തുകൊണ്ട് നേരെ പൂജയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപുവിനെയും അതേപോലെ ദീപുവിൻ്റെ ഭാര്യ ചിത്രയാണ്. അപ്പു എപ്പോൾ ഈ എങ്ങോട്ടായിരിക്കും പോയത് എന്ന് ചോദിക്കുന്നു. അവിടെ പൂജ വിളിച്ചിട്ടുണ്ടാവും, അവളെ കാണാനായിട്ട് ചിലപ്പോൾ പോയതായിരിക്കും എന്ന് ചിത്ര പറയുകയാണ്. ആ സമയം പറയുന്നു, ഈ ഒരു ബന്ധം അത്ര ശരിയാണോ? പൂജയോട് ഞാൻ പറഞ്ഞു അവിടെ ജോലി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം. അവളിപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് താല്പര്യമുണ്ട്, അവളുടെ അച്ഛൻ്റെ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. അവരുടെ അടുത്ത് അങ്ങനെ ജോലിക്ക് നിൽക്കുന്നേ നല്ലതാണോ ചിത്ര എന്ന് ചോദിക്കുമ്പം, അതൊക്കെ പൂജയുടെ ഇഷ്ടങ്ങളല്ലേ, പൂജയ്ക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കോ കുഴപ്പം, പൂജയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ നോക്കേണ്ടത് ദീപുവേട്ട എന്ന് പറയുന്നു. ശരിയാണ്, നമ്മളായിട്ട് പിന്നെ പറയാനും എടുക്കാനൊന്നും ആരും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികമൊന്നും സംസാരിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. അവക്ക് എന്നിൽ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. എന്ത് സംശയങ്ങൾ? എന്തിനാ ദീപുവിനെ കാണണമെന്ന് പറഞ്ഞത്? അതോ അത് ഞാൻ രഞ്ജിതയായിട്ട് സംസാരിക്കുന്നുണ്ടോ, അവരൊക്കെയായിട്ട് എന്തെങ്കിലും അടുപ്പം ഉണ്ടോ എന്നൊക്കെ അവക്കൊരു സംശയം. അതിനുവേണ്ടി അവൾ എന്നെ വിളിച്ച് അങ്ങോട്ട് വരാൻ ചെന്നതാ. ഞാനൊരു പ്രാവശ്യം ഈ രഞ്ജിതയെ വിളിച്ചെന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, ഈ സുമിത്രച്ചിയുടെ കാര്യത്തില്. അപ്പൊ അതൊക്കെ അവൾ കണ്ടു, അപ്പൊ അതിന്റെ പേരിലാണ് അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്. ഓ, അതാണോ? എന്നിട്ട് ദീപുട്ടും പറഞ്ഞില്ലേ കാര്യങ്ങൾ എന്താണോ എന്നുള്ളത്? ഞാൻ പറഞ്ഞുന്നേ, ഞാൻ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒക്കെ എന്തൊക്കെയോ സംശയങ്ങൾ പോലെ. അതൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ് മാറ്റിയെടുത്തോളാം ദീപുട്ടാ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നാ ഇത് കഴിഞ്ഞ് പറയണം, അല്ല ഈ സരസ്വതിയമ്മ സുമിത്രച്ചിയുടെ അടുത്തേക്ക് വന്നത് സുമിത്രച്ചി മോളും വിളിച്ചിട്ടാണോ? ആർക്കറിയാം, അവിടെ നിൽക്കാൻ സുമിത്രച്ചിയും പൂജ മോളും നിർബന്ധിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്നേ. അതിന്റെ സത്യാവസ്ഥയൊക്കെ ആർക്കറിയാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നേ അപ്പു നേരെ അവിടെ പൂജയുടെ അടുത്തെത്തി. പൂജയോട് പോയിരുന്നു, ഇതെന്താ പിന്നെ ഇത്രയും വൈകിയത്? അത് കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളും മീറ്റിംഗും ഒക്കെ ഇന്നുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് അപ്പുവേട്ട എന്ന് വൈകിയത്. അല്ല, അപ്പുവേട്ടന് ഈ വഴി എവിടെ പോയതായിരുന്നു എന്നാ പറഞ്ഞത്? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. ഏത് ഫ്രണ്ട്? എനിക്കറിയാത്ത ഏത് ഫ്രണ്ടാ? നിനക്കറിയാത്ത എത്രയോ ഫ്രണ്ട്സ് എനിക്കുണ്ട്, അതെല്ലാം ഞാൻ നിന്നോടും പറയണമെന്നുണ്ടോ? വേണ്ട, എന്നോട് പറയൊന്നും വേണ്ട. ഇതെന്ത് ഇത്രയേറെ വാശി? വാശിയുണ്ട്. നിനക്കിപ്പം കൂടുതലെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പൊ ഏട്ടാ ഞാൻ പോകും കേട്ടോ. ആണോ? അന്നാ നീ പോകുമ്പോലായിരുന്നു, പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? എന്നാ ഞാൻ പോവാ, വേണ്ട നീ കയറി ഞാൻ കൊണ്ടുപോയി അയക്കോളാം എന്ന് പറയാം. പിന്നെ അപ്പോഴും എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? അത് ഞാൻ നിന്നോട് ചുമ്മാ സംസാരിച്ചേ ഉള്ളൂ, കയറ് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും പൂജ പറയുന്നു, ഓ അപ്പോഴിനോട് ഇപ്പൊ പറയണ്ട, അപ്പോഴിന് നല്ല ദേഷ്യമാണ്. ഈ സമയത്ത് ഞാൻ പറഞ്ഞ് നാണം കെട്ടുകഴിഞ്ഞാൽ അപ്പോഴിനെ നേരെ പോലും നോക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞ് ബൈക്കിലിരിക്കുകയാണ്. എന്നാ അപ്പു ആ സമയം മനസ്സിലാലോചിക്കുന്നു, പൂജയോട് പറയണോ? വേണ്ട, അവൻ്റെ ഒപ്പം ഇന്ന് കറങ്ങി നടക്കുന്ന എല്ലാം ഞാൻ കണ്ടതാ. പൂജയ്ക്ക് എന്നെക്കാളും ഇഷ്ടം അവനോടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലേ ആ കമ്പനിയിൽ ഞാൻ പറഞ്ഞിട്ടും പൂജ ജോലി കയറിയത്. ഇന്ന് അവൻ്റെ ഒപ്പം ആ രീതിയിൽ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചല്ലേ പോകുകയും ചെയ്യുന്നത്. പിന്നെ ഞാനിതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വെറുതെ എന്ന് അപ്പു ആലോചിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അപ്പു നേരെ പോയാൽ പൂജനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. ഈ സമയത്ത് സുമിത്ര ആണെങ്കിൽ സരസ്വതിയമ്മയോടൊപ്പം അവിടെ ഓരോരോ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പൂജ കയറി വരികയാണ്. പൂജ കയറി വന്നിട്ട് പറയുന്നു, ഞാൻ ഇപ്പം തന്നെ വരാമേ, ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് സരസ്വതിയമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. സരസ്വതിയമ്മ ഇവിടെ നമ്മുടെ സുമിത്രയുടെ അടുത്ത് ഓരോ കുശുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. സുമിത്രയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, കൊടുത്തിട്ട് പറയുന്നു, മോളെ ഇരിക്കുക കഴിക്കുക, ഞാൻ വിളമ്പി തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ വിളമ്പി കൊടുത്തിട്ട് പറയുവാണ്. അതെ, പൂജയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് മോളെ, അവൾ എന്തൊക്കെയോ നിന്നോട് ഒളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് കാര്യം? അപ്പോഴത്തേക്കും പൂജ ഇത് കണ്ട് ജനലിൽ അവിടുന്ന് നോക്കുകയാണ്. അപ്പം സരസ്വതിയമ്മ പറയുന്നു, ആ ചെറുക്കൻ വരുന്നു പോകുന്നു, ചെറുക്കൻ്റെ കൂടെയുള്ള പോക്ക്, ആർക്കോ എഴുതി വെച്ച ഒരു കാർഡ്, ഇതൊക്കെ കണ്ടിട്ട് പൂജയ്ക്ക് ആരോടോ ഇഷ്ടമുള്ളതായിട്ട് തോന്നുന്നു. ആ ചെറുക്കനായിട്ട് എന്തെങ്കിലും അടുപ്പം ഇനി പൂജയ്ക്ക് ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ, അമ്മേ അനാവശ്യം പറയരുത്, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടായത് അവളോട് ചോദിച്ചോണം, ഇല്ലാതെ വെറുതെ എൻ്റെ അടുത്തും അവളുടെ അടുത്തും കുറ്റങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മയെ നിങ്ങൾ വിവരം അറിയുന്നു. അയ്യോ, ഞാൻ അതോർത്തൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ നിന്നോട് പറഞ്ഞത് സുമിത്ര എന്ന് പറയുമ്പോൾ പൂജ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പൂജ ആ സമയം അങ്ങോട്ട് വരുന്നു.
അച്ചമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ വല്ലാത്ത സംശയമാണെന്ന് തോന്നുന്നു. ഞാനും പങ്കജും തമ്മിൽ എന്തൊക്കെയോ അടുപ്പമുണ്ട് എന്ന് അമ്മയോടിപ്പം അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയുന്നു. അതോ മോളെ, ഞാൻ അതിങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ, അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം. അച്ചമ്മ, കൂടുതൽ എനിക്ക് കല്യാണം ആലോചിക്കണ്ട, അച്ചമ്മ ഇവിടെ വന്നത് ഇവിടെ നിൽക്കാനായിട്ടല്ലേ. ഇവിടെ നിൽക്കാതെ പുറത്തു പോകണമെന്ന് അച്ചമ്മയ്ക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് അച്ചമ്മ നോക്കരുത്. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഇവിടെ എൻ്റെ അമ്മയുണ്ട്. ആ അമ്മയുടെ അടുത്ത് വെറുതെ എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അച്ചമ്മ നേരത്തെ ചെയ്ത പോലെ കുടുംബത്തിനകത്ത് അലമ്പുണ്ടാക്കാനാണ് അച്ചമ്മയുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിവിടെ വേണ്ട, അത് മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് തന്നെ പറയുകയാണ്. അവിടെ സരസ്വതി അമ്മ പേടിച്ചു പോവുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സുമിത്രയ്ക്കാണ് മോളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനമില്ല. അവളെ ഒന്ന് പോയി കാണണം, എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിക്കുക തന്നെ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് തീരുമാനിക്കുകയാണ്. സുമിത്ര അവിടെ നിന്ന് സ്കൂളിൽ ഒരു ദിവസം പോകാത്ത ദിവസം രാവിലെ തന്നെ ഇറങ്ങി പോവുകയാണ്. അവിടെ ശീതൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് തന്നെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ശീതളിന്റെ വീട് സുമിത്ര കണ്ടുപിടിക്കുന്നു. ശീതളിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ശീതൾ ഒരു ഞെട്ടലോട് തന്നെയാണ് സുമിത്രയെ കണ്ടയുടൻ തന്നെ നോക്കിയത്. അമ്മ അമ്മ ഇവിടെ, അമ്മയോട് ആരാ അഡ്രസ്സ് പറഞ്ഞേ? ഞാനതൊക്കെ കണ്ടുപിടിച്ചു മോളെ, നിന്നെ കാണുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ വന്നത്. നിന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നല്ലോ, അപ്പോഴൊന്നും എന്താ നീ ഫോൺ എടുക്കാഞ്ഞെ? അമ്മേ, അത് ആ സമയത്ത് എനിക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റിയില്ല. ആണോ, അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത്? അതെ. മോൾ എന്താ അമ്മയോട് കയറിയിരിക്കാന്ന് പറയത്തോ? അയ്യോ അമ്മ, കയറി വാ അമ്മേ. അമ്മ വാ, അമ്മ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, പിന്നെ അമ്മ ഇന്ന് ഇങ്ങോട്ട് വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എൻ്റെ മോള് താമസിക്കുന്ന വീടും അവിടെ എല്ലാം വന്ന് കാണണം എന്നുള്ളത് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ, അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. അമ്മ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് തന്നെ പറഞ്ഞു. പെട്ടെന്ന് സുമിത്രയ്ക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ളത് പൂജയല്ല ശീതൾ എടുത്തോണ്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ ശീതൾ അടുത്ത് വന്നിരിക്കുമ്പോൾ സുമിത്ര കാണുകയാണ് ശീതളിന്റെ കഴുത്തേല് അവിടെ ഒരു വലിയ മുറിവ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് പുതിയതായിട്ട് കിട്ടിയ മുറിവാണ്, എന്തോ മാതി പറിച്ച പോലെ. ആ മുറിവ് കണ്ട് പെട്ടെന്ന് തന്നെ സുമിത്ര ചോദിക്കുന്നു, എന്താ എന്താ മോളെ ഇത്? എന്താ നിനക്ക് പറ്റിയത്? എന്താ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക? അമ്മ, അത് ആ വെറുതായിട്ട് വീണതാ, അവിടെ തട്ടിയതാ. മോളെ, നീ നോണെ പറയണ്ട, എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയണം എന്ന് പറയുമ്പോഴാണ് സച്ചിൻ ഒരു വലിയ ഡ്രഗ് മാഫിയയുടെ കയ്യിലാകപ്പെട്ട്. സച്ചിൻ ഇപ്പോൾ ഡ്രഗ്സ് ഭയങ്കരമായിട്ടും യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. സച്ചിൻ മൊത്തത്തിൽ ആ ഒരു സൈക്കോ മൂവ്മെന്റിലേക്ക് മാറി. സച്ചിൻ്റെ അമ്മയൊക്കെ പോയ പിന്നെ ആ ഒരു ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് വീട്ടിൽ ഒരു ഭ്രാന്തനെ പോലെയാണ് സച്ചിൻ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സച്ചിൻ്റെ ജോലിയൊക്കെ പലയിടത്തുനിന്നും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത്. അങ്ങനെയുള്ള സച്ചിനെ പറ്റിയുള്ള ഒരു വലിയ വിവരം തന്നെ സുമിത്രയ്ക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ അനുവിനെയാണ്. അനുവാണെങ്കിൽ വീട്ടിലേക്ക് എത്തുകയാണ് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നമ്മുടെ സ്വരമോളുടെ അടുത്തേക്ക്. സ്വരമോൾ അവിടെ നിൽക്കുമ്പോൾ ഓടി വന്ന് പിന്നാലെ വന്ന് എടുത്തു പൊക്കുകയാണ് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട്. സ്വരമോളും ഭയങ്കര സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.